ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിശ്രിയ മുഹമ്മദ് അലി. ഇന്ന് ഫെർട്ടിലൈസർ കൊടുക്കുകയാണ് കേട്ടോ. ഫെർട്ടിലൈസർ എന്താ കൊടുക്കുന്നതെന്ന് അറിയോ? നമ്മളെ ജൈവ സ്ലറിയാണേ. അപ്പോൾ ഞാൻ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ജൈവ സ്ലറി ഉണ്ടാക്കുന്നതും പിന്നെ ആ ബയോബിന്നിൽ ജൈവ സ്ലറി ഒക്കെ നമ്മൾ എങ്ങനെയാണ് ആ സെറ്റ് ചെയ്യുന്നതെന്നും പിന്നെ അത് ജൈവവളമാക്കുന്നത് എങ്ങനെയെന്നും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം കേട്ടോ. ഇതാണ് ജൈവ സ്ലറി കേട്ടോ. ഇപ്പോൾ പെപ്സി കുപ്പിയിൽ അല്ല, കൊക്കക്കോളേൻ്റെ കുപ്പിയിലൊക്കെ എടുത്തപ്പോളേ ഈ കൊക്കക്കോളയെന്ന് കരുതണ്ട കേട്ടോ. ഇത് നമ്മളെ സ്ലറിയാണ്. കുറേ കാലം കഴിഞ്ഞ് എടുക്കുമ്പോൾ നല്ല സ്ലറി ആയിക്കാറ് കേട്ടോ. അതേപോലെ സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല തെളിഞ്ഞ സ്ലറി കിട്ടും കേട്ടോ. ആദ്യമൊക്കെ നമ്മളെടുക്കുന്ന സ്ലറികളൊക്കെ നമ്മൾ മഴക്കാലത്തൊക്കെ എടുക്കുമല്ലോ. മഴക്കാലത്തൊക്കെ എടുക്കുന്ന സ്ലറികളൊക്കെ ഫ്രൂട്ട്സും തെയ്യിനും പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും മണ്ണിലൊക്കെ നട്ട ചെടികൾക്കൊക്കെ നമ്മൾ കൊടുക്കും. പിന്നെ നമ്മൾ ഓർക്കിഡിന് മാത്രമേ ഉള്ളൂ മഴക്കാലത്ത് നമ്മൾ ജൈവ സ്ലറി കൊടുക്കാതിരിക്കട്ടോ. അപ്പോൾ നമ്മൾ കുറേ കാലം കഴിഞ്ഞ് നമ്മളെ പിന്നെ വേസ്റ്റുകളുണ്ടല്ലോ, ബയോബിന്നിലെ വേസ്റ്റ്, അതെല്ലാം നമുക്ക് മണ്ണായി പൊടിയായി ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ സ്ലറി എടുക്കണമെന്നുണ്ടെങ്കിലാണ് ഏറ്റവും നല്ല ഗുണം കേട്ടോ. ഈ സ്ലറി അതിൻ്റെ അടിയിൽ ഊറി നിൽക്കുന്ന സ്ലറി കാരണം അതിന് സ്മെല്ലൊന്നും ഉണ്ടാവില്ല, മുകളിലൊക്കെ കമ്പോസ്റ്റ് ആയിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മളതിങ്ങനെ ഊറി വരുന്നത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ഓർക്കിഡിന് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഈ സ്ലറി കൊടുക്കുമ്പോഴാണ് എൻ്റെ ഓർക്കിഡൊക്കെ അധികം നല്ല ബുഷിയായിട്ടും പിന്നെ എപ്പോഴും പൂവുണ്ടായി നിൽക്കലട്ടോ. വേനൽക്കാലത്ത് അധികം ഒരു പൂവുണ്ടാവുമല്ലോ. അപ്പോൾ അധികവും ഈ സ്ലറി ജൈവ സ്ലറി തന്നെയാണ് ഞാൻ കൊടുക്കാറ്. വേനൽക്കാലങ്ങളിലാണ് അത് കൊടുക്കലും കേട്ടോ. വേനൽക്കാലം ആയി കഴിഞ്ഞാൽ ഞാൻ വേറൊരു വളവും കൊടുക്കാറില്ല. മഴക്കാലത്തൊക്കെ ചെറിയ തൈകൾ വാങ്ങി വളർത്തും. ഷീമക്കൊന്നൻ്റെ ഇലയും കറ്റാർവാഴി അങ്ങനത്തെ ഒക്കെ കൊടുത്തുകാണ്ട് വളർത്തി ഉണ്ടാക്കിയിട്ട് വേനലാവുമ്പോൾ നമ്മൾ ഈ ഒരു നാലോ അഞ്ചോ മാസം ഈ സ്ലറി മാത്രമാണ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നിറയെ പൂക്കൾ കിട്ടും. കാരണം നമ്മൾ ജൈവ സ്ലറിയിൽ ഉണ്ടാക്കാൻ നമ്മൾ ഇടുന്നത് എന്തൊക്കെയാണ്, പൂക്കാനും വളരാനും ഒക്കെ ഉള്ള സാധനങ്ങൾ നമ്മളെ വീട്ടിലുള്ള വേസ്റ്റുകളാണ്. അത് എന്താന്നുള്ളത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത് ഒരു പാത്രം എടുത്തിട്ട് 10 ലിറ്റർ വെള്ളത്തേക്കാണ് ആ ഒരൊറ്റ പാത്രം എടുത്തിട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ ഒരു 10 ലിറ്ററിക്ക് ആ ഒരു പാത്രം മാത്രമാണ് എടുത്തത്. എന്നിട്ടാണ് ഇപ്പോൾ ഈ പ്ലാന്റിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അത്രയും ഡൈലൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ചെറിയ ഒരു കപ്പിനാണ് ഒരു കപ്പ് എടുത്തത്. എന്നിട്ടാണ് നമ്മൾ ഈ സ്പ്രേയർ നിറച്ചും വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇത് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും ഡൈലൂട്ട് ചെയ്യണം, നല്ലോണം ഡൈലൂട്ട് ചെയ്യണം. വളം ഏറിയ ജൈവ സ്ലറി ആണെങ്കിൽ കൂടിയിട്ട് വളം ഏറിക്കഴിഞ്ഞാൽ ഇലയൊക്കെ അതിൻ്റെ ഇലയൊക്കെ ഡാമേജ് ആകും കേട്ടോ, മഞ്ഞക്കളർ വരും. എൻ്റെ അടുത്ത് നിന്ന് തന്നെ ഇപ്പോൾ 1-2 പ്ലാന്റുകൾ ഇങ്ങനെ മഞ്ഞക്കളർ വന്നിട്ടുണ്ട്. ആ പിന്നെ ടവർ മേൽ നിൽക്കുന്നത് അത് എന്താണ് ഏറിയതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇനി അതെന്തെങ്കിലും കേടാണെന്നും അറിയില്ല. വേറെ ഒരു പ്ലാന്റിനും ഇല്ല ആ മഞ്ഞ ലീഫ് വന്നിരിക്കുക. പിന്നെ ആ ടവർ മേലുള്ള 1-2 ലീഫ് പ്ലാന്റിൻ്റെ ലീഫ് പിന്നെ മഞ്ഞ കളറായിക്കോളും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ നമ്മളെ ഇബിക്ക് നോക്കുകയാണ്. ഇബിക്ക് ഞാൻ വാങ്ങി അന്നും പൂവാണ് ഇന്നും പൂവാട്ടോ. നിറയെ പൂക്കളാണ്. ഇത് ഹമ്മിങ് ബേർഡ്. നമ്മളിനി ജൈവ സ്ലറി ഉണ്ടാക്കുന്നത് നമ്മളെ വീട്ടിലുള്ള ഈ ഒരു വേസ്റ്റുകൾ വെച്ചിട്ടാണ്. കണ്ടല്ലോ ചായ പൊടിൻ്റെ ചണ്ടി, നമ്മൾ ചായ ഉണ്ടാക്കിയ മട്ടാണത്. പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി, ഉള്ളിത്തൊലി അതൊക്കെയാണ് കേട്ടോ. അത് 2 ദിവസം മുമ്പത്താണ്. ഇത് ഇന്നുണ്ടാക്കിയ ഇന്നത്തെ വേസ്റ്റാണ് കേട്ടോ. ഇതിൽ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി, വെളുത്തുള്ളി, ഓറഞ്ചിൻ്റെ തൊലി അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ അതിൽ കൊണ്ടിടുകയാണ്. നമ്മൾ ബയോബിന്നിൻ്റെ വീഡിയോ ആദ്യം ഇട്ടിരുന്നല്ലോ, അന്ന് അയിക്ക് നമ്മളെ വീട്ടിലെ വേസ്റ്റുകൾ കൊണ്ടിടൽ തുടങ്ങിയതാണ്. ഇതേപോലത്തെ സാധനങ്ങൾ മാത്രമേ ഞാൻ ഇടലുള്ളൂ കേട്ടോ. വെച്ചുണ്ടാക്കിയിട്ടുണ്ടാകുന്ന ചോറോ കറികളോ ഒന്നും അയിക്കിടാറില്ല. ഈ പഴത്തിൻ്റെയും പച്ചക്കറീൻ്റെയും ഉള്ളിൻ്റെയും തൊണ്ട്, മുട്ടൻ്റെയും തൊണ്ട് മാത്രമാണ് ഇതിക്കിടലിട്ടോ. അപ്പോൾ അത് ഇത്രയും നല്ലോണം നിറഞ്ഞു കേട്ടോ, ഫുള്ള് നിറയിൽ തുടങ്ങിക്കണേ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഈ വേസ്റ്റും കൂടിയും അയിക്ക് കൊട്ടുകയാണ് കേട്ടോ. കണ്ടല്ലോ അത് 2 ദിവസം മുമ്പത്തെ 2 ദിവസം ഉള്ളതാണ് ഈ പാത്രത്തിലാണ് ഞാൻ ഇട്ട് വെക്കാറ്. അപ്പോൾ ആ പാത്രത്തിൽ നിന്ന് തന്നെ അത് കൊടുന്ന് വെച്ചു. പിന്നെ ഇന്നത്തത് പുതിയ ഫ്രഷും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബയോബിന്ന് ഇപ്പം നിറഞ്ഞു. 2 ബയോബിന്നാണ് നമുക്ക് അങ്ങാടിപ്പുറം പഞ്ചായത്തു നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ വീഡിയോ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിപ്പോൾ കുറേ മുമ്പാണ് കേട്ടോ, കുറേ അയക്കണു. ബയോബിന്നോൻ്റെ ഇത് ഉപയോഗം നമ്മളെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളതിൽ കാണിച്ചും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ഇത് നിറഞ്ഞു. നിറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇത് നമുക്ക് ജൈവ വളമാക്കണം. ജൈവ വളമാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ
ഇതിൻ്റെ മുകളിൽ നമ്മൾ ചകിരിച്ചോറ് ഇടണം. ചകിരിച്ചോറ് ഇട്ട് കഴിഞ്ഞാൽ ചകിരിച്ചോറ് ആവിയായിട്ട് അത് ഈ നമ്മളെ ജൈവ വളത്തേക്ക് ഈ വേസ്റ്റിക്ക് ഇറങ്ങും. അപ്പോൾ അത് നമ്മളെ ഓർക്കിഡ് പ്ലാന്റിന് ദോഷം ചെയ്യും. അപ്പോൾ അത് ദോഷം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലും ഈ ബയോബിന് ഇതേമാതിരി പച്ചക്കറിയുടെ വേസ്റ്റുകളും ഉള്ളിത്തോലൊക്കെ ഇട്ടിട്ട് നല്ലോണം നിറച്ച് അമർത്തി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മണ്ണും പിന്നെ ജൈവവളം കൂടിയും കൂട്ടിയിട്ട് അതിക്ക് അതിൻ്റെ മുകളിലിടണം. മണ്ണും ജൈവവളം ആണിട്ട് ചാണകപ്പൊടിയും ഈ ജൈവവളം ഉണ്ടല്ലോ നമ്മൾ അന്ന് കൊണ്ടുവന്നേ ആ ജൈവവളം മണ്ണും കൂടിയാണ് കേട്ടോ. അത് രണ്ടും കൂടിയും കൂട്ടി ഞാൻ അതിൻ്റെ മേലെ ഇട്ടിട്ട് ഫുള്ളായിട്ട് ഒന്ന് അമർത്തി വെക്കുക കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ നമുക്കിത് നല്ലൊരു ജൈവവളമായി കിട്ടും. പക്ഷേ നമുക്ക് ഈ ചകിരിച്ചോറ് ഇടണോണ്ട് ആ ചകിരിച്ചോറിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓർക്കിഡ് പ്ലാന്റിന് കൊടുക്കാൻ പറ്റില്ല. ബാക്കിയുള്ള പ്ലാന്റിനൊക്കെ കൊടുക്കാം, പക്ഷേ ഓർക്കിഡ് പ്ലാന്റിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെയാണ് നമ്മൾ എന്താണ് ചകിരിച്ചോറ് ഇടുന്നത്. അപ്പോൾ എന്താവും, ആ ചകിരിച്ചോറിലെ വെള്ളം ഈ മണ്ണാണ് കുടിക്കുക, മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന നീരാവി മുഴുവനും നമ്മളെ ഓർക്കിഡിന് കൊടുക്കുക ഇനി ഈ വേനൽക്കാലത്ത്. ഇതാണ് ചകിരിച്ചോറ് കേട്ടോ, കണ്ടില്ലേ. ഇതും നമുക്ക് പിന്നെ ഈ ബയോബിന് വാങ്ങുമ്പോൾ അവർ 10 കിലോൻ്റെ ഈ ഒരു ചാക്ക് അവർ തരും നമുക്ക് കേട്ടോ. ഇത് കമ്പോസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മരുന്നുകളൊക്കെ കൂട്ടിക്കാണ്ട് തരുന്ന ചകിരിച്ചോറാണ്, പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് അറിയാലോ, നമുക്ക് ജൈവ സ്ലറി എടുക്കണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ അന്നാന്ന് ഇടണ വേസ്റ്റ് അതിൻ്റെ അതിലിട്ടിട്ട് അതിൻ്റെ മേലെ കുറേശ്ശെ ഈ ഒരു ചകിരിച്ചോറ് വിതറി കൊടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കമ്പോസ്റ്റായി കിട്ടും. നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റ് ആകണ്ടല്ലോ, നമുക്ക് ആക്കം പോലെ കമ്പോസ്റ്റ് ചെയ്യാൽ മതി. കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ സ്ലറി ആവശ്യമാണ് ഈ വേനൽക്കാലത്ത്. പൂപ്പലൊന്നുമില്ലാത്ത നല്ല സ്ലറി അല്ലേ, അപ്പോൾ നിങ്ങൾ കണ്ടതല്ലാതെ നല്ല തെളിഞ്ഞ സ്ലറി, ഒരു സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ മണ്ണിൻ്റെ മേലെ ഈ പിന്നെ ചകിരിച്ചോറും ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്നാണ് അമർത്തി കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ഇതിൽ നിന്ന് വരുന്ന നീരാവി വരുന്നത് ആ മണ്ണിലാണ് കുടിക്കുക. അപ്പോൾ നമുക്ക് ആ സ്ലറി കിട്ടും ചെയ്യും, മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്, ജൈവ കമ്പോസ്റ്റ്, ജൈവ സ്ലറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് അറിഞ്ഞല്ലോ. ഇനി നമ്മൾ മുഴുവൻ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് കേട്ടോ, ഇനി അടുത്ത ഒരു 2 ബയോബിന്നാണല്ലോ തരുന്നത് നമുക്ക്. അടുത്ത ബയോബിന് നമ്മൾ ഇതിൻ്റെ മേലെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. അത് അടച്ച് വെച്ചു കേട്ടോ. ഇനി നമ്മളിപ്പോഴൊന്നും തുറക്കൂല, അത് തുറക്കുകയല്ല. ഇനി അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ ഒരു ബയോബിന് കൊണ്ടുവന്ന് വെക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ല, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ ആണ്, കഴിഞ്ഞ വർഷം കിട്ടിയതാണ്. അപ്പോൾ ഈ വർഷം കൊടുക്കുന്നുണ്ട്, നമ്മളവിടെയൊക്കെ വാങ്ങാത്തവർക്കേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനൊരു വലിയ ബക്കറ്റാണ്, അതിനൊരു ഓട്ട അവിടെ കണ്ടല്ലോ. ആ ഓട്ടയിൽ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്യണം, അതിൻ്റെ വാഷറാണിത് കേട്ടോ. ഈ പൈപ്പും നമുക്കിത് സ്ലറി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അത് ഫിറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് കണ്ടോളി. അതായത് ഈ പുറത്തുനിന്ന് ഈ ടാപ്പ് അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് വെച്ചിട്ട് കണ്ടില്ലേ, ഇനി ആ വാഷർ ഇട്ടിട്ട് ആ സാധനം കൊണ്ട് മുറുക്കി കൊടുക്കുക. അതാ ആ വാഷർ ആ പൈപ്പ് നമുക്ക് കണക്റ്റ് ചെയ്തിട്ട് അതാണ് മുറുക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബയോബിന്നിൻ്റെ ബക്കറ്റ് നമ്മളിപ്പോൾ അതിൻ്റെ മേലേക്കാണ് വെച്ചത് കേട്ടോ. ഇനി അതുകൊണ്ട് നമുക്കത് ഇനി ഇപ്പോഴൊന്നും തുറക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ഉണ്ടാകുന്ന വേസ്റ്റൊക്കെ ഇതിക്കാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പൊന്തിച്ച് കാണുമ്പോൾ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സ്ലറി അതിന്ന് എടുക്കും ചെയ്യുക. ഈ വേനൽക്കാലം മുഴുവനും നമുക്ക് സ്ലറി അതിൽ നിന്ന് കിട്ടും. ഇതാണ് ഇപ്പോൾ ബക്കറ്റ് കണ്ടല്ലോ. ഇനിയിപ്പോൾ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇട്ടാൽ പൈപ്പ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കിട്ടും. പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പിന്നെ വേസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പ് അടയൂലേ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അടയൂല എന്നുള്ളതിന് നമുക്ക് അതിന് ഒരു നെറ്റ് ഉണ്ട് കേട്ടോ. ആ നെറ്റിന് ഇരിപ്പൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് തുറക്കാനും അടക്കാനും പൈപ്പാണ് കേട്ടോ, നമുക്ക് സ്ലറി എടുക്കാനുള്ളതാണ്. ഇനി ആ നെറ്റ് നമ്മൾ ഈ ബക്കറ്റിൽ വെക്കുന്നതാണ് ആ നെറ്റ് കേട്ടോ. ആ നെറ്റിന് കാലൊക്കെ ഉണ്ട്, കണ്ടില്ലേ, ഇരിപ്പൊക്കെ ഉണ്ട്. 2 ഇഞ്ച് ഉയരത്തിലാണ് അത് പൊന്തി നിൽക്കുക. അപ്പോൾ ആ പൈപ്പ് മൂടിയാലോ, കണ്ടല്ലോ, കണ്ടില്ലേ, ആ പൈപ്പ് അവിടെയാണ് ഇരിക്കുന്നത്. ആ പൈപ്പിൻ്റെ മേലേക്കാണ് ഈ നെറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ മേലെയാണ് നമ്മൾ വേസ്റ്റ് കൊടുന്നിടുക. അപ്പോൾ ഇതിൻ്റെ സ്ലറി ഈ നെറ്റിൻ്റെ ഉള്ളിൽ കൂടി ആ ബക്കറ്റിക്ക് അടിയിലേക്ക് ഇറങ്ങിയിട്ട് ആ പൈപ്പിൽ നിന്നാണ് നമുക്ക് സ്ലറി കിട്ടുക. കണ്ടല്ലോ, ഇങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യൽ കേട്ടോ. ഇത് വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങിക്കോണം കേട്ടോ. ഇത് നമുക്ക് ഓർക്കിഡ് എന്നല്ല, എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും ഫ്രൂട്ട്സിൻ്റെ തെയ്യിനും ഒക്കെ ഏറ്റവും നല്ലൊരു ഇതാണ് കേട്ടോ. നല്ലോണം തഴച്ച് വളരുവേ, അത്രയും നല്ലതാണ് കേട്ടോ. ഇത് കുറച്ച് വേസ്റ്റ് ഞാൻ ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇനി ഞാൻ കുറച്ച് വേസ്റ്റ് എടുത്ത് വെച്ചതായിരുന്നു കണ്ടില്ലേ ഇത് ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടായ കുറച്ച് വേസ്റ്റുകൾ ഞാൻ അതിൻ്റെ മേലെ കിട്ടു അപ്പോൾ അത് ആ ബക്കറ്റിൻ്റെ അടിയിലേക്ക് ഇറങ്ങി പോകുമൊന്നുമില്ല കണ്ടല്ലോ അതിലുണ്ടാകുന്ന സ്ലറി തന്നെ ഉള്ളൂ ഇത്രയൊക്കെ നമുക്കൊരു ദിവസം ഉണ്ടാവുള്ളൂ ഓരോ വേസ്റ്റ് ഞങ്ങൾ കുറച്ച് ആളുകളും ഉള്ളൂ അപ്പോൾ ഇത് നിറഞ്ഞു കിട്ടണമെങ്കിൽ നമുക്കൊരു വർഷം വേണം എന്നപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത് വെച്ചിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ടുണ്ടാവും ഏകദേശം എനിക്കിപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല ഞാൻ എന്നാ ബയോബിനെ ഫിറ്റ് ചെയ്തേന്നുള്ളത് ആ വീഡിയോ കണ്ടാലേ അറിയുള്ളൂ അപ്പോൾ അന്ന് വെച്ചിട്ട് ഇപ്പോഴാണ് എൻ്റെ ബയോബിനെ നിറഞ്ഞത് ഇനിയിപ്പോൾ ഈ ഒരു ബക്കറ്റും കൂടി നിറയണം ഇതിങ്ങനെ ഇടണീനനുസരിച്ച് ഇത് ചീഞ്ഞ് ചീഞ്ഞ് പോവുകയും അപ്പോൾ അത് പിന്നെ നമുക്ക് എത്ര ഇടാലോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ജൈവ സ്ലറി ഉണ്ടാക്കൽ ജൈവ വളം ഉണ്ടാക്കൽ ആ ജൈവ സ്ലറി നമുക്ക് ഈ വേനൽ 6 മാസം കൊടുത്താൽ നമ്മളെ ഓർക്കിഡുകൾ എന്നല്ല എല്ലാ ചെടികളും തഴച്ചു വളരാനും പൂവിടാനും നല്ലതാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ അപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്